എൽ ക്ലാസിക്കോയിൽ ബാഴ്സയോട് ഏറ്റുവാങ്ങിയ നാണംകെട്ട തോൽവിക്ക് പിന്നാലെ റയൽ മാഡ്രിഡ് പരിശീലകനെ പുറത്താക്കിയിരുന്നു. ജൂലൻ ലബറ്റേക്കിയെ പുറത്താക്കി അർജന്റീനിയൻ താരമായ സാന്റിയാഗോ സൊളാരിക്ക് ചുമതല നൽകുകയായിരുന്നു. എന്നാൽ ആന്റണിയോ കോണ്ടെ അടക്കമുള്ളവർ മാഡ്രിഡിന്റെ റഡാറിലുണ്ട്. സിദാൻ പോയതിനു ശേഷമെത്തിയ ലബറ്റേക്കിയുടെ പ്രകടനം മോശമായിരുന്നു. 5 മാസത്തിനിടെ ടീമിന്റെ പ്രകടനം മെച്ചപ്പെടാതെ വന്നതോടെയാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. സ്പാനിഷ് ലീഗ് പോയിന്റ് പട്ടികയിൽ 14 പോയിന്റുമായി 9-ാം സ്ഥാനത്താണ് നിലവിൽ റയലിന്റെ സ്ഥാനം. എൽ ക്ലാസിക്കോയിൽ 5-1 റയലിനെ ബാഴ്സ തകർത്ത് കളഞ്ഞത്. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ യുവാന്റസിലേക്ക് കൂടുമാറിയതിനു ശേഷമുള്ള റയലിന്റെ ആദ്യ എൽ ക്ലാസിക്കോ പോരാട്ടമായിരുന്നു ഇത്. ലയണൽ മെസ്സിയുടെ അഭാവത്തിൽ മികച്ച പ്രകടനമാണ് ബായ്സ പുറത്തെടുത്തത്. സുവാരസിന്റെ ഹാട്രിക് അടക്കം 5 ഗോളുകളാണ് റയലിന്റെ വലയിലേക്ക് ബായ്സ അടിച്ചു കയറ്റിയത്. ഇതിനു പിന്നാലെ നടന്ന ബോർഡിംഗ് മീറ്റിംഗിലാണ് പരിശീലകനെ പുറത്താക്കാൻ തീരുമാനിച്ചത്. പരിശീലക കുപ്പായത്തിൽ ഇത് 2-ാം തവണയാണ് ലബറ്റേക്കി കരാർ പൂർത്തിയാക്കും മുമ്പ് മടങ്ങുന്നത്. ലോകകപ്പിൽ സ്പെയിൻ ടീമിന്റെ പരിശീലകനായിരുന്ന ലബറ്റേക്കി ലോകകപ്പിനിടെ തന്നെ റയലുമായി കരാറിലൊപ്പിട്ടത് പരസ്യമാക്കിയതിനെ തുടർന്ന് പുറത്താക്കപ്പെട്ടിരുന്നു. കൂടാതെ പരിശീലകനെ പുറത്താക്കിയെങ്കിലും ആരാധകർക്ക് ആശ്വാസം പകരുന്ന വാർത്തകളല്ല റയൽ ക്യാമ്പിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. റയൽ താരങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന സൂചനകളാണ് എൽ ക്ലാസിക്കോക്ക് ശേഷം വ്യക്തമാവുന്നത്. മത്സരത്തിന് ശേഷം കസമീറോ നടത്തിയ അഭിപ്രായ പ്രകടനത്തിനെ രൂക്ഷമായി വിമർശിച്ച് റയൽ നായകൻ സെർജിയോ റാമോസ് രംഗത്തെത്തിയിരിക്കുകയാണ്. മത്സരത്തിന് ശേഷം കനത്ത പരാജയത്തിന് കാരണം റയൽ താരങ്ങൾ തന്നെയെന്നാണ് കസമീറോ അഭിപ്രായപ്പെട്ടത്. എന്നാൽ കസമീറോയുടെ വാക്കുകൾ അനുചിതവും അനവസരത്തിലുള്ളതുമാണെന്നാണ് റാമോസ് തുറന്നടിച്ചു. ഒരാളെയും കുറ്റപ്പെടുത്താനുള്ള സമയമായി ഇതിനെ കണക്കാക്കരുതെന്നും എല്ലാവരും സ്വയം വിമർശനം നടത്തേണ്ടതാണെന്നും റാമോസ് പറഞ്ഞു. റൊണാൾഡോ ടീമിലുണ്ടായിരുന്ന സമയത്ത് താരത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു കസമീറോ. താരത്തിന്റെ അഭാവം റയലിനെ ബാധിച്ചിട്ടുണ്ടെന്ന് കസമീറോ പലതവണ വെളിപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കസമീറോയും റാമോസും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. റയലിന്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.